യുവ സംവിധായകൻ നയന സൂര്യന്റെ മരണത്തിൽ പ്രധാനപ്പെട്ട തെളിവുകൾ കാണാനില്ല. മരണസമയത്തെ വസ്ത്രങ്ങൾ കാണാനില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കോടതി കൈമാറിയവയാണ് കാണാനായത്. ഫോറൻസിക് ലാബിലേക്ക് കൈമാറിയതിന്റെ രേഖകളും സ്റ്റേഷനിലില്ല. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഹരീഷ്മ ചേരുന്നു. ഹരീഷ്മ, മരണസമയത്തെ വസ്ത്രങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അൻസില, നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന തെളിവുകൾ കാണാനില്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായുള്ള വിവരം എന്ന് പറയുന്നത്. അതായത്, നയന സൂര്യന്റെ മരണസമയത്ത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്തത്. ആദ്യം തന്നെ ഈ കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസ് ആയിട്ടുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്, മ്യൂസിയം പോലീസാണ്. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനെ ഏൽപ്പിച്ചിട്ടുള്ള നയനയുടെ മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ പുതപ്പ്, തലയണയോറ തുടങ്ങിയ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച തെളിവുകളും സ്റ്റേഷനിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ഈ കോടതിയാണ് ഇത് സൂക്ഷിക്കാൻ വേണ്ടി മ്യൂസിയം പോലീസിനെ ഏൽപ്പിച്ചത്. എന്നാൽ ഇവയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഫോറൻസിക് ലാബിൽ തന്നെ ഉണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കത്ത് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നയനാസുരയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ദുരൂഹത സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം തെളിവുകൾ ഒന്നും കൂടി പരിശോധിച്ചതിന് ശേഷം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ള ഒരു വിശദ പരിശോധന അന്വേഷണം നടത്താനായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തെളിവുകൾ വീണ്ടും ആവശ്യപ്പെട്ടതും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇതുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അന്വേഷണ സംഘം ശ്രമിച്ചത്. ഈ ഒരു പരിശോധനയിലാണ് തെളിവുകൾ കാണാനില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുന്നത്. ഇത് ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം തന്നെ പുനഃസംഘടിപ്പിച്ചിരുന്നു. 13 പേരടങ്ങുന്ന അന്വേഷണ സംഘം ആണ് നിലവിലുള്ളത്. ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ DYSP ജലീൽ തോട്ടത്തിലാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇവരാണ് നിലവിൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 2019 February 24 നയന സൂര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കണ്ടെത്താനാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് നയന സൂര്യയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ കാണാനില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇതിൽ ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇന്ന് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുന്നുണ്ട്. അൻസില, ഹരീഷ്മ, അതോടൊപ്പം തന്നെ നയനയുടെ ബന്ധുക്കൾ പോലീസിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഈ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തെളിവുകൾ കാണാതെ പോയതിനെ സംബന്ധിച്ച് എന്താണ് കുടുംബത്തിന്റെ പ്രതികരണം? അൻസില, പോലീസിനെതിരെ കുടുംബം രംഗത്ത് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത്, ആദ്യ സമയം തന്നെ ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇവർ രംഗത്തെത്തിയതോടുകൂടി തന്നെയാണ് ഈ കേസിൽ കൂടുതൽ ശ്രദ്ധ വന്നതും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൽ തന്നെ മാറ്റം വരുന്ന രീതിയിലേക്കൊക്കെ മാറിയത്. ഇതേ ഈ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഈ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച DCRB അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വരെ അത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതേ ലോക്കൽ പോലീസ്, അതായത് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഈ പുതിയ 13 അന്വേഷണ സംഘത്തിലും ഉണ്ട്. അത് ഒരു ആരോപണമായി, അതൊരു പ്രശ്നമായി തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിന് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നയന ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണാനില്ല എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുമ്പോൾ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന ഫലങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് പുതിയതായി വീണ്ടും എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ ജലീൽ തോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അവർ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഫോറൻസിക് റിപ്പോർട്ടുകളും ഒപ്പം തന്നെ നയനയുടെ ആ സമയത്തെ വസ്ത്രങ്ങളെല്ലാം ചോദിച്ചത്. അപ്പോഴാണ് ഈ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഇത് വീണ്ടും ഈ നയന സൂര്യയുടെ കേസിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത് തീർച്ചയായും ഈ കേസ് അന്വേഷണത്തിൽ ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് മുന്നത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന അതേ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ 13 പുതിയ അന്വേഷണ സംഘത്തിലും ഉള്ളതും ബന്ധുക്കളെ ഉൾപ്പെടെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നതിന് ഇടയാക്കുന്ന സാഹചര്യം. അൻസില,
വ്യക്തമാണ് ഹരീഷ്മ. സംവിധായക നയന സൂര്യന്റെ മരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കാണാനില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാണാതായത് മരണസമയത്തെ വസ്ത്രങ്ങളാണ്. ഫോറൻസിക് ലാബിലേക്ക് ഈ വസ്ത്രങ്ങൾ കൈമാറിയതിന്റെ രേഖകളും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നയനയുടെ ബന്ധുക്കൾ പോലീസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുനിന്ന് ഹരീഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.